നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയുടെ 47-ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുമ്പോൾ യൂറോപ്പിലും ഏഷ്യയിലും എന്തായിരിക്കും സംഭവിക്കുക? 2 വർഷത്തിലേറെയായി നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? നമുക്ക് പരിശോധിച്ച് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ അമേരിക്കയുടെ പോളിസിയിൽ പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും ചില മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അമേരിക്കൻ നിലപാടിൽ അയവ് വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. താൻ പ്രസിഡന്റായാൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയതും ശ്രദ്ധേയമാണ്. 2024 അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിലവിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടി പിന്നിലായിരുന്നുവെന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 81-കാരനായ ജോ ബൈഡനെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു ഡെമോക്രാറ്റുകൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരുന്നത്. മറുഭാഗത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലാതെ മറ്റൊരു ചോയ്സ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇല്ലായിരുന്നു. ആദ്യ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ഒന്നിന് പിറകെ ഒന്നായി ട്രംപ് നുണക്കഥകളും അർത്ഥസത്യങ്ങളും നിരത്തിക്കൊണ്ടിരുന്നു. ജോ ബൈഡൻ ശരിക്കും വിയർത്തു. അയാളെ അങ്ങനെയാണ് ലോകം കണ്ടത്. പ്രായവും അസുഖങ്ങളുമെല്ലാം അദ്ദേഹത്തെ തളർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ പിന്നിലായപ്പോൾ തന്നെ തോൽവി മണത്ത ഡെമോക്രാറ്റിക് ക്യാമ്പ് പിന്നീട് പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. ബൈഡന്റെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചരിത്രം രചിക്കുമെന്ന പ്രതീക്ഷകളുമായി എത്തിയ കമലയ്ക്ക് ഗുണകരമായ ഏറെ കാര്യങ്ങൾ ഈ ഇലക്ഷനിലുണ്ടായിരുന്നു. ഭരണരംഗത്തും തെരഞ്ഞെടുപ്പ് രംഗത്തുമുള്ള പരിചയ സമ്പത്ത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. നിലവിലെ വൈസ് പ്രസിഡന്റായ കമല 2020 ബൈഡനൊപ്പം നിന്ന് ട്രംപിനെ പരാജയപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ഡെമോക്രാറ്റിക് നേതാവ് കൂടിയാണ്. 60-കാരിയായ കമല കറുത്ത വർഗ്ഗക്കാരിയും തെക്കൻ ഏഷ്യൻ വംശജയുമാണ് എന്ന പ്രത്യേകതയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ട്രംപുമായി നേരിട്ടുള്ള ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ കമല മേൽക്കൈ നേടുകയും ചെയ്തു. കുടിയേറ്റം, വിലക്കയറ്റം, ഗർഭച്ഛിദ്രം തുടങ്ങിയ അമേരിക്കൻ ജനതയെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളും ഗാസയിലെയും ലെബനിലെയും ഇസ്രയേൽ ആക്രമണവും റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവുമെല്ലാം ഡിബേറ്റിൽ വലിയ ചർച്ചയായിരുന്നു. ഈ ഡിബേറ്റിന് ശേഷം പുറത്തുവന്ന സർവേ ഫലങ്ങളിലടക്കം കമലയ്ക്കായിരുന്നു മുൻതൂക്കം വന്നത്. പക്ഷേ സർവേ ഫലങ്ങളെ ഒന്നാകെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ വിന്നും വിജയം. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഏകദേശം 1 മാസം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ മുതലാണ് കമലയുടെ സാധ്യതകൾ ഇടിഞ്ഞു തുടങ്ങുന്നത് നമ്മൾ കണ്ടത്. 24 മണിക്കൂർ കൊണ്ട് യുക്രൈനിലെ യുദ്ധം താൻ അവസാനിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും അതിനു മുൻപും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ട്രംപ് ഇത് പറഞ്ഞിട്ടുള്ളതും. അതിന് പ്രധാനമായും 2 പ്രധാന കാരണങ്ങളാണുള്ളത്. യുക്രൈൻ ഭരണകൂടത്തിന് നൽകുന്ന US സഹായം അവസാനിപ്പിക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തേത്. കീവിലേക്കുള്ള റഷ്യൻ അധിനിവേശം ചെറുക്കാൻ ഉക്രൈനെ സഹായിക്കുന്നത് നാറ്റോ സഖ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സഹായം നൽകുന്നതാകട്ടെ അമേരിക്കയും. ബൈഡൻ ഭരണകൂടം റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈന് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക സഹായം തുടരുന്നതിനോട് ട്രംപിന് യോജിപ്പുമില്ല. സാമ്പത്തിക സഹായം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉക്രൈനെ പിടിച്ചു നിൽക്കുക പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. റഷ്യയുമായി ഒരു ഏറ്റുമുട്ടലിന്റെ അവസ്ഥയിലേക്ക് ഒരിക്കലും അമേരിക്ക പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൂടിയാണ് ട്രംപ് എന്നത് ഇവിടെ വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ തന്നെ ഉക്രൈന് ആയുധങ്ങൾ നൽകിയത് മൂലം അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായതായും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു ഫോൺ കോൾ പോലും ജോ ബൈഡൻ ചെയ്തിട്ടില്ലെന്നും പുടിനെ തനിക്ക് നന്നായി അറിയാമെന്നുമാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പുടിൻ ഇപ്പോൾ യുക്രൈൻ ഇരിക്കുമായിരുന്നു എന്നായിരുന്നു ഇതിന് കമല ഹാരിസ് നൽകിയിരുന്ന മറുപടി. ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉക്രൈനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. നാറ്റോ എന്നാൽ അമേരിക്ക ആയതിനാൽ നാറ്റോയുടെ സാമ്പത്തിക സൈനിക സഹായങ്ങൾ പഴയതുപോലെ ഇനി ഉണ്ടാകാനിടയില്ല. ട്രംപ് അധികാരമേറ്റ ശേഷം യുദ്ധം അവസാനിപ്പിക്കാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഉക്രൈൻ പ്രസിഡന്റ് പോലും അത് അംഗീകരിക്കേണ്ടതായി വരും. കാരണം ഭരിക്കുന്നത് അമേരിക്കയാണല്ലോ. ഇപ്പോൾ തന്നെ ഏത് നിമിഷവും ഉക്രൈനെ പൂർണ്ണമായും റഷ്യ കീഴടക്കുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനായി ഉത്തരകൊറിയ തങ്ങളുടെ 10,000-ത്തോളം വരുന്ന സൈനികരെ റഷ്യയിലേക്ക് അയച്ചിരുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ ഈ ഉത്തരകൊറിയൻ സൈനികർ യുദ്ധത്തിൽ പങ്കുചേർന്നതായി സ്ഥിരീകരിച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഉത്തരകൊറിയൻ സൈനികരും ഉക്രൈൻ സൈനികരും തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടിയതായി ഉക്രൈനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സെലൻസ്കി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്ക നേതൃത്വം നൽകുന്ന സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ നീക്കമാണ് യുദ്ധം അനിവാര്യമാക്കിയിരുന്നത്. ഉക്രൈൻ നാറ്റോയുടെ ഭാഗമായി കഴിഞ്ഞാൽ അമേരിക്കൻ മിസൈലുകൾ ഉൾപ്പെടെയാണ് റഷ്യൻ അതിർത്തിയിൽ വിന്യസിക്കപ്പെടുക. ഇത് റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണിയാകും എന്നതിനാലാണ് നാറ്റോ അംഗത്വം സ്വീകരിക്കുന്നത് എന്ന് റഷ്യ നിരന്തരം ഉക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നത്.
എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് റഷ്യയുടെ ഈ ആവശ്യം ഉക്രൈൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതോടെയാണ് റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടി ആരംഭിക്കുന്നതും. നാറ്റോയിൽ ചേരില്ലെന്ന ഉടമ്പടിയിൽ ഉക്രൈൻ ഒപ്പുവെച്ചാൽ ആ നിമിഷം യുദ്ധം തീരാനുള്ള വഴി തുറക്കുകയും ചെയ്യും. അപ്പോഴും റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ തിരികെ നൽകാൻ റഷ്യ തയ്യാറായിക്കോണം എന്നില്ല. ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ ട്രംപിന് കഴിഞ്ഞാൽ 3 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന യുദ്ധം അവസാനിക്കുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ ഉക്രൈനും പുട്ടിൻ്റെ കയ്യിലിരിക്കും. ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ സൈന്യം ഇറങ്ങിയാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിയില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. റഷ്യ ആണവ മിസൈൽ പരീക്ഷണവും ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും നടത്തിയതും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് എന്നോർക്കണം. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ അമേരിക്കയ്ക്ക് നേരെ കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയ മിസൈൽ തിരിച്ചു വെച്ചപ്പോൾ തന്നെ സമാധാന ശ്രമവുമായി ഓടി വന്ന ആൾ കൂടിയാണ് ട്രംപ് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കണം. നിലവിലെ റഷ്യൻ ഭരണകൂടവുമായി ട്രംപിനുണ്ടെന്ന് പറയപ്പെടുന്ന അടുപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ട്രംപ് വിജയിച്ചതിനെ സ്വാഗതം ചെയ്ത റഷ്യയിൽ നിന്ന് ഇതിനോടകം തന്നെ പ്രതികരണങ്ങൾ വന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ച് ട്രംപ് അമേരിക്കയിൽ വിജയം നേടിയിരിക്കുകയാണ്. നിലവിലുള്ള ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയിലും വ്യാജ പ്രചരണങ്ങളുമെല്ലാം സാധാരണ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. റഷ്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളും സ്വയംഭരണ ആസ്തി ഫണ്ടിന്റെ സിഇഒയുമായ കീറിൽ ദിമീത്രീവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമാണിത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഉപദേശം നൽകുന്നവരിൽ ഒരാൾ മാത്രമാണ് ഈ ദിമിത്രീവ്. ട്രംപുമായി ഇദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉക്രൈനിലെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്. ഇരു രാജ്യങ്ങളിലെയും പ്രധാന നേതാക്കളെ ഒരുമിച്ചിരുത്തി ട്രംപ് ചർച്ച നടത്തിയേക്കുമെന്ന് പോലും ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റഷ്യയുടെ വാദങ്ങൾ അംഗീകരിക്കുകയും ഉക്രൈനിൽ നിന്ന് പിടിച്ചടക്കിയ മേഖലകൾ കൂട്ടിച്ചേർക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നാണ് റഷ്യയുടെ ആവശ്യം. മോസ്കോയ്ക്ക് ഉക്രൈനിൽ നിന്ന് ഭാവിയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. റഷ്യൻ സൈന്യം കഴിഞ്ഞ 1 വർഷത്തോളമായി യുക്രൈൻ അധിനിവേശം നടത്തുകയാണ്. മറുഭാഗത്തു നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പും ഉണ്ടാകുന്നുമുണ്ട്. അനന്തരമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കും താൽപ്പര്യവുമുണ്ട്. അവിടെയാണ് ട്രംപിന്റെ ഇടപെടൽ ഇനി നിർണായകമാകാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് വെടിനിർത്തൽ പ്രഖ്യാപനമെങ്കിലും ട്രംപ് ഭരണകൂടം ഇരു രാജ്യങ്ങൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുടിന്റെ ആവശ്യങ്ങൾ ട്രംപ് അംഗീകരിക്കാനാണ് സാധ്യതയുള്ളത്. നാറ്റോയോട് അദ്ദേഹത്തിന് വലിയ യോജിപ്പൊന്നുമില്ല. ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനോടും യോജിപ്പുണ്ടതാനും. ട്രംപ് ഉയർത്തുന്ന സമ്മർദ്ദത്തെ നാറ്റോയിലെ യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂലിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. എന്തായാലും പുതിയ വാർത്തയും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയുമായി വരാം. നന്ദി.